ഉമ്മനോട് ആര് വന്നാ പറയണ്ടേ? ഉമ്മക്ക് അറിയണ്ടേ? എന്റെ താത്ത എവിടെ പോയി? താത്ത അമ്മ മോളിലാണ്. ഉമ്മനെ വിളിക്ക് പോളെ. ഉമ്മ ഇതമ്മ ഒരാളതാ വന്നിക്കണാ. എന്നെ പായിപ്പിക്കൂലേക്ക് വിടുന്നു. രണ്ടാമത് ഇങ്ങോട്ട് വന്നതിനെ കൊണ്ട് ഞാൻ കാരണം ഒരു കല്യാണം മുടങ്ങിപ്പോയാല് എനിക്ക് വല്ലാത്ത വേചാറുണ്ട്. ഒന്ന് കാണട്ടെ. വേഗം വിളിക്കും മോളെ. എന്താക്കിയമ്മ? കിടക്കാണ്. മോളിലാണ്. ഞാനങ്ങോട്ട് വരണമെന്ന് വെച്ചോക്കേ. അല്ല അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. പേടിയാണ് വാപ്പ. പായിപ്പിക്കൂ ലയിക്കൂ. ഏതായാലും ഒന്ന് സോപ്പ് ഇട്ടോക്കട്ടെ. ഞാൻ എല്ലാരും പറയാണ് ഞാൻ കാരണം കല്യാണം മുടങ്ങി കല്യാണം മുടങ്ങി. നിങ്ങൾ അന്ന് പോയതല്ലേ? എന്തേ വന്നത്? ഇരിക്കാനൊക്കെ ആവോ? അവിടെ പറ്റുമോ? എന്നോട് വെറുപ്പൊന്നുമില്ല എനിക്ക് മോളെ. ഞാനൊന്നും ഉണ്ടായിട്ടല്ല മോളെ. ഇന്നിട്ട് പറയാം. ഏതായാലും എൻ്റെ കാലിനൊരു വേദനയുണ്ട് എനിക്ക്. മോളെവിടെ പോയി? മോളെ കണ്ടില്ലല്ലോ. ചെറിയ മോള് പറഞ്ഞേ ഈ മോളിലാണെന്ന്. ഞാനേ ഒന്നും ഉണ്ടായിട്ടല്ല അന്ന് അങ്ങനെ വന്ന് പറഞ്ഞു പോയത്. എനിക്ക് എൻ്റെ മോൻ്റെ പെണ്ണുങ്ങളൊന്ന് കാണാലോ വിചാരിച്ചിട്ട് പാഞ്ഞു വന്നതേനി. അതിനെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ്. അത് കേട്ടിട്ട് ബേജാറായിട്ട് വന്നതാണ് മോളെ ഞാൻ. എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമ പറയും ചെയ്യാലോ. തെറ്റ് ചെയ്തിട്ട് ക്ഷമ പറഞ്ഞാൽ എല്ലാം തീർന്നതെന്നല്ല. എന്നാലും നമ്മളെ മനസ്സിനൊരു സമാധാനം. എൻ്റെ മോളൊന്ന് വിളിക്ക് കാണട്ടെ. ഇരുന്നോള്. ഇരുന്നിട്ടൊക്കെ വർത്തമാനം പറയുക. മോള് ഇവിടെ ഉണ്ട്. മോള് ഇരിക്കേതായാലും. വെള്ളം എന്താ വേണ്ടിയത്? ചായ വേണോ? എല്ലാം വെള്ളം എന്തെങ്കിലും കലക്കണോ? എനിക്ക് എന്ത് വെറുപ്പ്? നിങ്ങൾ വന്ന് നിങ്ങളെ സത്യാവസ്ഥ പറഞ്ഞ് നിങ്ങളെ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞ്. പക്ഷെ എൻ്റെ മോളെ നിങ്ങളേതായാലും ഇങ്ങനെ കാണാൻ നിൽക്കണ്ട. ഓക്ക് വല്ലാത്ത വിഷമായിപ്പോയിക്കിന് അന്ന്. ഓളെന്നല്ല, നമുക്ക് എല്ലാവർക്കും വിഷമായിപ്പോയി. എല്ലാവർക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തീരുമാനിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളെ ഈ വരവും വർത്താനവും കേട്ടപ്പം എല്ലാം കൊണ്ടും വല്ലാത്തൊരു പ്രയാസമായിപ്പോയി. ആ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ചായ ഒന്നും വേണ്ട. ലേശം ചൂടുള്ള നന്നാലേ ഒരു ക്ലാസ്. അത് മതി മോളെ, വേറൊന്നും വേണ്ട. ഇവിടെ പോയി എൻ്റെ മോളൊന്ന് വിളിക്കേതായാലും. വല്ലാത്തൊരു വിഷമായി പോയി. എനിക്കും തോന്നി കുട്ടികളും ഇങ്ങനെ എപ്പോഴും ഇന്നിട്ട് ഇങ്ങനെ കുത്തി പറയും മക്കൾ. നിങ്ങളെന്ത് പണിയാ ചെയ്തത്? നിങ്ങളെന്താ പണിയാ ചെയ്തതെന്ന് ചോദിക്കും. മോളെ വിളിക്കോളെ. മരിച്ചോളെ തടിയാണ്. നമുക്ക് മനസ്സിലെന്തൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മക്കളെ കൂടി കാണാതെ തിരക്കിട്ട് ഇങ്ങോട്ട് പാഞ്ഞു പോകുന്നത്. ചൂടുള്ള മതി മോളെ, വേറൊന്നും വേണ്ടേ. ചൂടുള്ള മാത്രം മതി. നമ്മളിവിടെ നിങ്ങളെ കയറ്റുന്നതിനോ സംസാരിക്കുന്ന നമുക്കൊരു എതിർപ്പും ഇല്ല. നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാ. എന്തിനാ ചൂടുവെള്ളം കുടിക്കുന്നത്? ഒരു ഗ്ലാസ് നേരെ പൊട്ടിയിട്ട് ഒരു ഗ്ലാസ് ചായയും തരാം. ഇന്ന് രാവിലെ ഉണ്ടാക്കിയതാണ് കൽത്തപ്പം. ഒരു കഷ്ണം കൽത്തപ്പവും തരാം. എന്നിട്ട് നമുക്ക് സംസാരിക്കുക. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം എൻ്റെ മോൾ എൻ്റെ മാതിരിയല്ല. ഓൾ വിവരമുള്ളവർക്കും വിദ്യാഭ്യാസം ഉള്ളവർക്കൊക്കെ വേഗം മനസ്സിലാവും. ഓള് പറഞ്ഞ ആ ഉമ്മ ഉമ്മ ഉമ്മൻ്റെ കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറഞ്ഞല്ലേ. അതുകൊണ്ട് അത് അങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വേറെ ആലോചനക്കൊന്നും നമ്മൾ പോയിട്ടും ഇല്ല കേട്ടോ. നമ്മൾ ആ പിന്നെ ഓളും പറഞ്ഞു ഇപ്പോഴൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നിങ്ങളെ ആൾക്കാർ തന്നെ ഓരോരുത്തർ വിളിച്ചിട്ട് നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു അത് ഭയങ്കര സ്ട്രോങ് ആണ്, ആ ഉമ്മ ഭയങ്കര സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അതും കൂടി കേട്ടപ്പോൾ മൂപ്പര് പറഞ്ഞു എന്തായാലും ഇപ്പം അവിടെ നിൽക്കട്ടെ ആലോചിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ചായ എടുത്തുണ്ടരാ. അതാ നന്നാവുക. വേണ്ടാത്തൊരു പണിയായിപ്പോയി ഞാൻ. ആരുമില്ലേക്കും ഇവിടെ. പറയണമെന്ന് ആരും കേൾക്കൂലേക്കോ. ആവശ്യമില്ലാത്തൊരു പണിയായിപ്പോയി ഞാൻ എടുത്തത്. എന്നോട് അപ്പുറത്തുള്ളവള് പറയും ചെയ്ത് നിങ്ങളൊന്ന് പോയി അന്വേഷിക്കുക നിങ്ങളെ കൂട്ടാതല്ലേ പെണ്ണാണാൻ പോയതെന്ന്. ഓളിനെ തിരി കയറ്റി വിട്ടതാ. അതുകൊണ്ട് ഇപ്പം ഞാനിവിടെ കുറവായും ചെയ്തു. വല്ലാത്തൊരു ഗോളന്നായിപ്പോയി. വേണ്ടാത്ത ഓരോരോ പണി. നല്ലായിട്ടുകളാന്ന് തോന്നുന്നുണ്ട്. ഏസം കൂടൂസും പത്തറാസവും വലിയ പോരാണെന്നുള്ളൂ. മനസ്സിൽ വലിയ വെറുപ്പൊന്നുമില്ലാത്ത ആൾക്കാരാണ്. അല്ലെങ്കിൽ എന്നെ ഇവിടെ കയറ്റുമോ? കുറ്റിച്ചൂലായിട്ട് എന്നെ അടിച്ചോടിക്കൂലേ. ഞാനായിട്ടാണ് വല്ലാത്തൊരു ഗോളായിപ്പോയി. നല്ലൊരു പെൺകുട്ടിയായി തോന്നുന്നുണ്ട് അത്. ഇനിയിപ്പോൾ അതിനോടെങ്ങനെ സംസാരിക്കുക? തള്ളൊരു പാവാന്ന് തോന്നുന്നുണ്ട്. അത് ചിലപ്പം പെടുക്കത്തിരിയാന്ന് തോന്നുന്നുണ്ട്. അതിനോട് വർത്തമാനം പറഞ്ഞാൽ കഴിച്ചിലാവും തോന്നണില്ല. ഞാനേതായാലും ചൂടുവെള്ളം കുടിച്ച് പോവുക നല്ലതെന്നാണ് തോന്നണത്.
ഒരൊക്കെ നല്ല ഉസാറ് നല്ല പൊന്നൊക്കെ കിട്ടേന്ന് തോന്നുന്നുണ്ട്. പൊന്നും മിന്നും ഒക്കെ കിട്ടുമോ? നല്ല എൻ്റെ മോന് രക്ഷപ്പെട്ടു പോകേനി. എല്ലാവും ഇതാ പറയണ്ടേ, എൻ്റെ കാലക്കേട്. ചുണ്ടേ ചെറിയ അടങ്ങിക്കോന്ന് അറിയണോ? ഇതൊക്കെ പറയുന്ന ആവാ പറയുക, എന്ത് കാര്യം പിത്തലായാലും നോണായാലും പറയാ ഈ നാവാ. നാവ് പറയണ്ടേ പറഞ്ഞിട്ട് അങ്ങോട്ട് ഉള്ളോട്ട് വലിഞ്ഞാളും കിട്ടണതോ ചുണ്ടിനാ. ടീന്ന് പറഞ്ഞ അടിയങ്ങോട്ട് കിട്ടും ചുണ്ടിന്. ദേവരാതിയായ ചുണ്ടിന് അടി കിട്ടും. പറഞ്ഞതാരാണ്? നാവാ. അതേപോലത്തെ കഥാണിപ്പത്. എന്ത് പറയാനാണ്? എൻ്റെ നാവിൻ്റെ കുഴപ്പം തന്നെ. ഇപ്പൊ എന്ത് ചെയ്യൂ? മോളെ ഇങ്ങോട്ട് വാ. എൻ്റെ മോളെ ഒന്നോട് വിളിക്കേ, ഒന്ന് കാണട്ടെ. പേടിയാണ് വാപ്പ, ഒന്നും പറയില്ലേക്കാ പെണ്ണ്. ഹേ എമ്മേ, എന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. അന്ന് എന്നെ പേടിപ്പിച്ച് പിറപ്പിച്ചിരിക്കുന്നത് പിറപ്പിക്കലേ രണ്ടതിനെ കൂട്ടേക്ക് തീരെ പിടിക്കായി തേനി. എന്തായാലും ഇപ്പൊ ഒന്നും മിണ്ടണ്ട, ചുണ്ടായ ചെറിയ അടങ്ങിക്കോ. അണിങ്ങി എന്റെ തൊള്ള അങ്ങനെ വെറുതെ നിൽക്കൂല, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കൂ. ചായ കുടിക്ക. ആ മോളെ ചായ വേണ്ടിയില്ലേ? ഇനി കുടിക്ക് കുടിക്ക്. അനക്ക് പാടായില്ല മോളെ, ഞാൻ പറഞ്ഞു രസം ചൂടുള്ള മതിന്ന്. നല്ല ചായ കേട്ടോ. എന്റെ മോളെ ഇങ്ങോട്ട് വിളിക്കൊന്ന് കാണട്ടെ, ഞാൻ എന്റെ വർത്തമാനം പറയട്ടെ. നോക്ക് എന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ലേക്കൂലേ. ഒന്ന് വിളിച്ചുവിടോളെ മോളിലാണല്ലേ. ആ എന്നാ പേ. വേണ്ടാത്ത ഓരോരോ പണി ഞാൻ തന്നെ എടുത്ത് വെച്ചതാ. നന്നിപ്പാ പെൺകുട്ടി ആ പൊരൻ്റെ അകത്ത് ഉണ്ടായേനി. ഇപ്പം എല്ലാത്ത കോളായിപ്പോയി. ഓരോരുത്തരെ വർത്താനം കേട്ട് നമ്മൾ മുന്നിട്ട് ഇറങ്ങരുത്. നമ്മൾ നാല് ഭാവം അന്വേഷിച്ച് നോക്കി അതെല്ലാം അറിഞ്ഞതിൻ്റെ ദേശം വേണം ഒരാളടുത്തേക്ക് പോവാൻ. അത് എനിക്കൊരു പാടായിപ്പോൾ. അതാണിപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. വല്ലാത്ത കോളായിപ്പോയി. വരി അയക്കൂ, കുറേ നേരമായില്ലേ പോയിട്ട് തള്ള വിളിക്കാൻ. പെൺകുട്ടീനെ കൂടെ കാണണമില്ല. ഏസം കീപ്പറുള്ള കുടുംബത്തിലാന്ന് തോന്നുന്നുണ്ട്. ചാച്ചത് മിണ്ടാതെ നിൽക്കേ, ഈ ഒന്ന് അടങ്ങേ. അന്നും അങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് അവൻ്റെ ചുണ്ടും ചുരം നടക്കി വെക്കേ. നേരത്തെ പറഞ്ഞ പോലെ നാവ് പറയണ്ടേ പറഞ്ഞിട്ട് അവത്തേക്ക് അങ്ങോട്ട് വലിയും. കിട്ടണ്ടേ ചുണ്ടനയക്കൂ, ഒന്ന് മിണ്ടാതെ നിൽക്കട്ടെ. ഏതായാലും കൊയക്കിന് ചായ ഇട്ടിപ്പോൾ നല്ല റാഹത്തായി. ആ വരുന്നുണ്ട് ഇവിടെ കൊത്തിരിക്കട്ടെ. ഫുള്ള് കുടിച്ചില്ലേ? ഓള് വരുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ഇരിക്കി. ഇപ്പൊ വരാന്ന് പറഞ്ഞിരിക്കുന്നു. ഓള് പറഞ്ഞു ഞാൻ ഇതിനാ വരുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒന്ന് വാതാന്ന് വിളിച്ചേക്കണ്. ഇപ്പൊ വരാറുള്ളു. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ബസ്സിനാ ഓട്ടോറിക്ഷക്കോ? ഇപ്പൊ എന്തിനെ കാണില്ലല്ലോ. ഹേ, യാതൊരു കോള് നാലത്. മോളെ ഇങ്ങനെ വിളിക്കണ്ട മോളെ, ഓള് വരട്ടേ. കുട്ടികളല്ലേ, ഓലെ മാറ്റലും ഒരുങ്ങലും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ എന്താ വായിക്കായിരിക്കും ബുക്കട്ടോ. വരട്ടെ അങ്ങോട്ട്. അതിനിപ്പം ബുക്കൊന്നും വായിക്കാൻ നേരമില്ലല്ലോ. പോണുമ്പോൾ തോണ്ടലല്ലേ പണി. എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെ തോണുമ്പോൾ പോണമ്പോൾ ഇങ്ങനെ തോണ്ടി തോണ്ടി കളിക്കും. ഇപ്പം എല്ലാ പോലും അതൊന്നും വിഷയമല്ല മോളെ. കുട്ടികളിപ്പം അങ്ങനെ തന്നെ അല്ലേ. ഞാന് പിന്നെയും പിന്നെയും ഓരോന്ന് ചുണ്ടും ചോറി അറിഞ്ഞിക്കൂലക്ക്. ആ എന്താ നിങ്ങള് പിന്നെയും വന്നതാ? അന്നൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഉമ്മ. ഒന്ന് വർത്താനം പറഞ്ഞു ഇത്തിരി നേരം. ആ പറയേ, എങ്ങനെയാ വന്നത്? ബസ്സിന് വന്നതാ അല്ലെങ്കിൽ ആരും കൊണ്ട് വിട്ടതാണോ? ഉമ്മങ്ങൾ സംസാരിച്ചോളി, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ മോളെ കാണാനായിട്ട് പോവാൻ വേണ്ടി നിൽക്കയിനി മോളെ. മോള് വരുന്നേ കാണില്ല. അമ്മ പറഞ്ഞു ഓളിപ്പം വരും വരുമെന്ന്. മോക്ക് ഉമ്മനോട് വെറുപ്പുണ്ടോ? നിങ്ങളന്ന് വന്ന് പറഞ്ഞപ്പോൾ എനിക്കുള്ള ആ ടെൻഷനാ. നിങ്ങൾ പറഞ്ഞ് വണ്ടി ഓടിക്കാൻ പറ്റൂല, പിന്നെ പുറത്തെവിടെ അങ്ങ് പോകണമെങ്കിൽ ഞാൻ കൊണ്ടാക്കി തരും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് തൽക്കാലപ്പം വേണ്ടാന്ന്. വേണ്ടാന്നല്ല പറഞ്ഞത്, തൽക്കാലപ്പം വേണ്ടാന്ന് പറഞ്ഞതാണ്. എന്തുകൊണ്ടാനമ്മ, ഞാൻ അവരോട് സംസാരിക്കല്ലേ.
എന്താ മുണ്ടല്ലേന്ന് അറിയണേ, സംസാരിക്കേണ്ടതൊക്കെ നമ്മൾ സംസാരിക്കേണ്ടേ അല്ലേ. നിങ്ങൾ വന്ന് ഒരുപാട് സംസാരിച്ച്, ഞാനും സംസാരിച്ച്, അത്രേ ഉള്ളൂ. ഞാൻ എന്നാൽ, നിങ്ങൾ രണ്ടാളും സംസാരിക്കേ, ഞാൻ പോട്ടെ. ഓളങ്ങനെ തുറന്ന് പറയണം, അങ്ങൾക്കൊന്നും തോന്നണ്ട കേട്ടോ. ഓള് എന്തും വേഗം എടുത്തു പറയൂ, അത്രേ ഉള്ളൂ. മനസ്സിലൊന്നുമില്ല എൻ്റെ മോക്ക്. അതൊന്നും കുഴപ്പമില്ല, ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെ തന്നെ ആണേ. അതൊന്നും സാരമില്ല, ഞാൻ എൻ്റെ ആ മോളാണ് അങ്ങോട്ട് കൊണ്ടുവരാൻ പോണത്. എനിക്ക് അത് കേട്ടാൽ മതി, ഇനി ഞാൻ ആളങ്ങോട്ട് പറഞ്ഞയക്കാം, കേട്ടുകണോ. പിന്നെ ചുണ്ടുമേലെ ലേശം ചുവപ്പ് കൂടുതലാ, അതൊന്നങ്ങോട്ട് കുറയ്ക്കാൻ പറയണ്ടേ.